നമസ്കാരം ലക്ഷ്യ ന്യൂസിലേക്ക് പണി കിട്ടുമെന്ന് മനസ്സിലായപ്പോൾ നിലപാട് തിരുത്തി മാപ്പ് പറയാൻ തയ്യാറായിത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ 2-3 ആഴ്ചകളായി രാജ്യതലസ്ഥാനത്ത് രാജ്യത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തിപ്പിടിച്ച ഗുസ്തി താരങ്ങൾ പ്രതിഷേധത്തിലാണ്. തങ്ങൾക്ക് നേരിടേണ്ടി വന്ന പീഡനങ്ങളെക്കുറിച്ച് എണ്ണി പറഞ്ഞിട്ടും കേന്ദ്ര സർക്കാർ ഈ നിമിഷം വരെ മൗനം വെടിയാൻ തയ്യാറായിരുന്നില്ല. മാത്രമല്ല, ആരോപണ വിധേയനായ BJP MP ബ്രിജ് ഭൂഷണെതിരെ യാതൊരു നടപടിക്കും കേന്ദ്രം ഒരുങ്ങിയിരുന്നില്ല. എന്നാൽ ഇനിയും മൗനം ആചരിച്ചാൽ ഒരുപക്ഷേ ഭരണത്തിൽ നിന്ന് തന്നെ താഴെയിറങ്ങേണ്ടി വരും എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഏറ്റവും ഒടുവിൽ പ്രതികരിച്ചുകൊണ്ട് കേന്ദ്രം രംഗത്തെത്തുന്നത്. ഗുസ്തി സമരം തിരിച്ചടിയാകുമോ എന്ന ഭയം തന്നെയാണ് ഈ നിലപാട് തിരുത്തലിലേക്കും കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഇതിനോടകം തന്നെ BJP സർക്കാരിലെ നിരവധി MP മാരാണ് BJPക്കെതിരെ തന്നെ ശബ്ദമുയർത്തി രംഗത്തെത്തിയിരിക്കുന്നത്. ഈ നടപടി ശരിയല്ല എന്ന് കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് നിരവധി സംസ്ഥാനങ്ങളിലെ MP മാർ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഇത് തന്നെയാണ് നിലപാട് മാറ്റാൻ BJPയെ നിർബന്ധിതരാക്കുന്നത്. അയോധ്യയിൽ തിങ്കളാഴ്ച നടത്താനിരുന്ന സന്യാസിമാരുടെ റാലി മാറ്റാനുള്ള കാരണത്തിന് പിന്നിൽ ഇതാണെന്നാണ് അറിയുന്നത്. ജനവികാരം ഗുസ്തിക്കാർക്ക് അനുകൂലമാണ് എന്ന് UP യിലെ തന്നെ പ്രമുഖ നേതാക്കൾ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഔദ്യോഗികമായി പാർട്ടി ഈ വിഷയത്തിൽ നിശബ്ദത പാലിക്കുകയാണ്. സൈബർ വിംഗ് ബ്രിജ് ഭൂഷന് വേണ്ടി രംഗത്തിറങ്ങുകയായിരുന്നു. അഭിമാന താരങ്ങളെ രാജ്യദ്രോഹികളാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമം, നിർഭയ കേസ് മൻമോഹൻ സിംഗ് സർക്കാരിന് തിരിച്ചടിയായതുപോലെ ഇതും മാറാനിടയാക്കുമോ എന്ന ആശങ്കയും ചില നേതാക്കൾ പങ്കുവെക്കുന്നുണ്ട്. പോക്സോ കേസ് ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ട സന്യാസിമാരിൽ രാമക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റിലെ അംഗങ്ങളും ഉൾപ്പെട്ടിരുന്നു. സമരത്തെക്കുറിച്ച് BJPയുടെ വനിതാ നേതാക്കൾ മൗനം പാലിക്കുന്നതിനിടയിലാണ് മുൻ മന്ത്രി ഗോപിനാഥ് മുണ്ടയും മകളും മഹാരാഷ്ട്രയിൽ ുള്ള MP യുമായ ഡോക്ടർ പ്രീതം മുണ്ടയും ഗുസ്തിക്കാർക്ക് പിന്തുണയുമായി രംഗത്തെത്തിയത്. സഹ MP കൂടിയായ ബ്രിജ് ഭൂഷന്റെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും രൂക്ഷമായ വിമർശനം തന്നെയാണ് ഈ BJP നേതാവിനെതിരെ ഇവർ ഉന്നയിച്ചിരിക്കുന്നത്. താൻ ഒരു MP ആയിട്ടല്ല, ഒരു വനിതയായിട്ടാണ് കേന്ദ്രത്തോട് അപേക്ഷിക്കുന്നത് എന്നാണ് ഈ നേതാവ് പറഞ്ഞു വെക്കുകയും ചെയ്തത്. ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ തന്നെയാണ് ബ്രിജ് ഭൂഷണെതിരായ FIR ലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത്രയൊക്കെയായിട്ടും എന്തുകൊണ്ടാണ് കേന്ദ്രം മൗനം പാലിക്കുന്നത് എന്ന ചോദ്യം പ്രസക്തമായി നിൽക്കുന്നതിനിടയിലാണ് ഒടുവിൽ മൗനം വെടിയാൻ കേന്ദ്ര നേതാക്കൾ തയ്യാറാകുന്നതും. ഈ വിഷയം ആദ്യമായി ഏറ്റെടുത്തത് കോൺഗ്രസ് തന്നെയായിരുന്നു. ഗുസ്തി താരങ്ങളെ സമാധാനിപ്പിക്കാൻ ആദ്യമെത്തിയത് കോൺഗ്രസ് നേതാവായ പ്രിയങ്ക ഗാന്ധിയായിരുന്നു. പിന്നീടങ്ങോട്ട് വലിയ പ്രതിഷേധാഗ്നി തന്നെയായിരുന്നു ഡൽഹിയിൽ അരങ്ങേറിയത്. തുടർന്ന് കർഷകരും ഈ സമരം ഏറ്റെടുത്തു. ബ്രിജ് ഭൂഷണെതിരായ FIR ലെ വിവരങ്ങൾ പുറത്തുവന്നത് അതിന്റെ പേരിൽ ബ്രിജ് ഭൂഷനെ ഒതുക്കാമെന്ന തന്ത്രത്തിന്റെ ഭാഗമാണെന്ന് ഒരു വിഭാഗം പറയുന്നുണ്ട്. UP യിലെ 5 പാർലമെന്റ് മണ്ഡലങ്ങളിലും അയോധ്യ, ഗോണ്ട മേഖലകളിലും വലിയ സ്വാധീനം ുള്ള ബ്രിജ് ഭൂഷൻ ഉടക്കിയാൽ അത് രാഷ്ട്രീയമായി ദോഷം ചെയ്യുമെന്നതിനാൽ BJP നേതാക്കൾ ആരും ഇതേപ്പറ്റി പ്രതികരിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ മൗനം വെടിയാതെ നിലനിൽപ്പില്ല എന്ന സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതോടെ ഇനി എന്ത് നടപടിയായിരിക്കും ഈ വിഷയത്തിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ന ചോദ്യവും നിർണായകമാവുകയാണ്.